ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് കുറച്ച് അടുക്കള കാര്യങ്ങൾ മാത്രമായിട്ടാണ് കേട്ടോ. വേറെ ജോലികളുടെ വീഡിയോസ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. മാത്രമല്ല നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പുറത്തെ പണികളുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അടുക്കള കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എന്തായാലും പയറ് തലേദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ, വൻ പയർ. അപ്പോൾ അതൊന്ന് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടും പയറും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ നേരെ അത് ചെറിയ അടുപ്പത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ പുട്ടിനുള്ള പൊടി ഒന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ പൊടി നനച്ചെടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കലാണ്. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കി നോക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും. മാത്രമല്ല നമ്മൾ എന്താ പറയുക, ബീഫിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച വരെ ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിൽ ഇരുന്നുള്ളൂ കേട്ടോ ഈ പുട്ടിൻ്റെ പൊടി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഫ്രിഡ്ജ് ഓഫാക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ പൊടി ഫ്രിഡ്ജിലിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കാക്കപ്പിൾക്കും ഒരു പാക്കറ്റ് പപ്പടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പയറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് താളിക്കാനായിട്ട് വേഗം സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഉള്ളി എടുക്കാം, ഞാൻ ഉള്ളി എടുക്കാൻ ഇച്ചിരി മടിയായതുകൊണ്ട് സവാളയാണിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പുട്ട് കൂടി ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ പയർ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി അതും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇത്തിരി നിൽക്കുന്നത് നല്ല ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല ഗ്യാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പയറൊക്കെ കഴിച്ചിട്ട് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറയാൻ നല്ലതാണല്ലോ വെളുത്തുള്ളി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെളുത്തുള്ളി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പുട്ട് വേവിക്കാനായിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ പൊടി കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പനി വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല, വിചാരിക്കുന്ന ജോലികൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ പനി വന്നിട്ട് ആർക്കെങ്കിലും ഇതുപോലെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ പയറും കൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് എന്താ സവാളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി. കാരണം ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കളറ് കുറവാണ് പക്ഷെ നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ച് പയറിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചായയുടെ കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൻപയർ ഈ ഒരു റെസിപ്പി ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അതിനുശേഷം പിന്നെ ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്തിട്ട് അതുപോലെ തന്നെ അതേ വെള്ളം തിളച്ച് അരിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്നിട്ടുള്ള പുട്ടൊക്കെ ഒന്ന്, പുട്ടും പയറും ഇത്തിരി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങൾ എല്ലാം കഴുകി വെച്ചതിന് ശേഷം പിന്നെ എനിക്കിന്ന് ചെറിയൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുകയാണ് വേഗം. ചെറിയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ, അര കിലോത്തിൻ്റെ. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഒരു വരുമാനത്തിലുപരി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതായത് ഈ പോപ്സിക്കൾ കേക്സിക്കൾ എനിക്ക് അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ലാട്ടോ ഉണ്ടാക്കുന്നതിനോട്. പക്ഷേ കേക്ക് ഉണ്ടാക്കുക, അത് നമ്മൾ ഐസിങ് ചെയ്യുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ, നമ്മൾ എല്ലാ ദിവസമുള്ള നമ്മുടെ വീട്ടമ്മയുടെ ഒരു ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിനെ ഒരുപാട് റിലാക്സാക്കി വെക്കാനായിട്ട് അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ എന്താ പറയുക,
ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിട്ട് ശമ്പളമൊന്നും വാങ്ങാതെ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നതും സെയിം കാര്യങ്ങൾ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം കുറേയൊക്കെ. അപ്പോൾ ഇതാ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തുടച്ചിട്ടു. പിന്നെ ഞാൻ ഇന്ന് കറി വെക്കുന്നത് മട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആട്ടിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ എനിക്കിത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്കാണ് എനിക്ക് കട്ട് ചെയ്ത് തന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആട്ടിറച്ചിയൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതിൽ രോമം ഉണ്ടാവും. ഞാൻ ഈ സാധനം കഴിക്കില്ല കേട്ടോ, നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മട്ടൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്, നമ്മൾ കറി വെച്ച മട്ടനാണെന്ന് തോന്നിയില്ല. കറക്റ്റ് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പച്ചമുളക്, സവാള, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, അതുപോലെ തന്നെ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, അതല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഇതും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ മട്ടനൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ അതൊന്ന് വേവിക്കാൻ വെച്ച ശേഷം ഞാൻ അപ്പോൾ വരെ ഉണ്ടായിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് തേച്ച് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആട്ടിറച്ചി 8 വിസിൽ കിട്ടിട്ടാണ് കേട്ടോ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞ് കേക്കൊക്കെ റെഡിയായി. പിന്നെ കേക്കെല്ലാം ഞാൻ ഐസിങ് ചെയ്തിട്ടാ. അപ്പോൾ ഐസിങ് ചെയ്ത് വെച്ച് വൈകിട്ടാണ് കേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ആ കൊണ്ടുപോയ സമയത്തുള്ള ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ആട്ടിറച്ചിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 സവാളയാണ് കേട്ടോ. ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേവിക്കാനായി ചേർത്തുകൊണ്ട് തന്നെ അതൊന്നും ഇനി ചേർത്ത് കൊടുക്കണില്ല. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനൊന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് നമുക്ക് ഇത് സവാള വഴന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടാണ് കേട്ടോ ഞാനതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. ദാ കണ്ടില്ല, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. അതിലേക്ക് ഒരു തക്കാളി കൂടി ചെറുതായിട്ട് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ തക്കാളി ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേവിച്ചത് ആ ഒരു ഇത്തിരി വെള്ളം ഉണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്നുകൂടി മൂടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും മട്ടൻ കിട്ടുമ്പോൾ ഇതുപോലൊരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അടിപൊളിയായിരുന്നു കേട്ടോ, കഴിച്ചവരൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ ചോറിനേക്കാൾ ഇച്ചിരിയും കൂടി നല്ല കോമ്പിനേഷൻ പൊറോട്ടയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അവർ ഇത് കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചതെങ്കിൽ കൂടിയും വൈകിട്ടായപ്പോഴത്തേക്ക് ഇക്കാവ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും മട്ടനും അടിപൊളി കോമ്പിനേഷനാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.